ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വിഷമുള്ള പാമ്പുകളെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ്. അപ്പം നമ്മൾ പല വീഡിയോസും ചെയ്തു. ഇപ്പം വിഷമുള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഒത്തിരി ആളുകൾ അത് ഷെയർ ചെയ്തു, ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് വന്നു. അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പം ഉള്ള ഇന്നത്തെ മെയിൻ ടോക്കിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ലോകത്ത് എത്ര പാമ്പുകളുണ്ടെന്ന് പറഞ്ഞാൽ 236-240 തരം പലതരത്തിലുള്ള പാമ്പുകളാണുള്ളത്. പലതരത്തിലുള്ള, പല ഇനത്തിലുള്ള പാമ്പുകൾ. ഇതിൻ്റെ അകത്ത് കേരളത്തിൽ ഏകദേശം 101 തരത്തിലുള്ള പാമ്പുകളാണുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്ത് 10 പാമ്പുകളാണ് വിഷമുള്ള പാമ്പുകൾ. 10 പാമ്പുകൾ മാത്രമാണ് വിഷമുള്ള പാമ്പുകൾ. ഇതിനകത്ത് 5 കടലിലാണുള്ളത്. ബാക്കി 5 ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിനെ എങ്ങനെ തിരിച്ചറിയാം, ഈ പാമ്പുകളെ എങ്ങനെ തിരിച്ചറിയാം, ഈ പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലക്ഷണങ്ങൾ, പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള കാര്യമാണ്. ഇത് വളരെ ചുരുക്കം ആളുകളെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. മാക്സിമം ആളുകൾ ഷെയർ ചെയ്യാം. ആദ്യത്തെ പാമ്പ് എന്ന് പറയുമ്പോൾ റസൽ സ്വൈപ്പർ എന്ന് പറയും. അതിനെ മലയാളത്തിൽ വിളിക്കുന്നത് അണലി എന്നും അല്ലെങ്കിൽ മഞ്ചട്ടി എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. ഈ പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പെരുമ്പാമ്പിനെ പോലെയാണ് ഇരിക്കുന്നത്. ആ ഒരു ലുക്കാണ്. പെരുമ്പാമ്പും വൈപ്പറും തമ്മിലാണ് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള രണ്ട് പാമ്പുകൾ. അപ്പൊ ഇതിന്റെ തല ട്രയാംഗിൾ ഷേപ്പിലാണ് ഉള്ളത്. തല ഇരിക്കുന്നത് ട്രയാംഗിൾ ത്രികോണ ആകൃതിയിലാണ് തല ഇരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ചങ്ങല പോലെയാണ് അതിൻ്റെ പാടുള്ളത്. അപ്പൊ ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇതിൻ്റെ ചങ്ങല പോലെ അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ചാണ് ഇതിൻ്റെ ഈ പാമ്പിന്റെ ദേഹത്ത് നമ്മൾ തൊലി നോക്കുകയാണെങ്കിൽ ഒരു ചങ്ങല പോലെ ഇങ്ങനെ കോർത്ത് കോർത്ത് പോലെ ഇരിക്കുന്നു. പെരുമ്പാമ്പിന്റെ ആണെങ്കിൽ ഇതുപോലുള്ള പടങ്ങൾ നമ്മുടെ ഈ ഓരോരോ പടങ്ങൾ അതിൻ്റെ അകത്ത് കാണുമെങ്കിൽ പോലും പെരുമ്പാമ്പിന്റെ ദേഹത്ത് തൊലി നോക്കുവാണെങ്കിൽ പെരുമ്പാമ്പിന്റെ പല ഭാഗത്തായിരിക്കും ആ തൊലി. ഇപ്പൊ തൊലിക്കകത്ത് നമ്മൾ നോക്കുമ്പോൾ ചങ്ങല പോലെ കോർത്ത് 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 കിടക്കുന്നതാണ്. അതാണ് അണലി, മഞ്ചട്ടി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പടം ഇപ്പൊ കാണിക്കാം. അതെ, ഫസ്റ്റ് പടം. ഈ പടം നോക്കിക്കോ, നിങ്ങളുണ്ടാവും. പാമ്പിന്റെ തൊലി നോക്കുമ്പോഴത്തേക്ക് ചങ്ങല പോലെ പാടുകൾ ഇങ്ങനെ കാണും. ഓർഡറിലായിരിക്കും ആ പാട് കിടക്കുന്നത്. ഇതാണ് അണലിയുടെ പ്രത്യേകത. രണ്ടാമത്തെ ഫോട്ടോ, രണ്ടാമത്തെ ഫോട്ടോ കാണിക്കുന്നത് പെരുമ്പാമ്പിന്റെ ഫോട്ടോയാണ്. പെരുമ്പാമ്പിന്റെ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ പറ്റും അതിന്റെ ദേഹത്തുള്ള പാടുകൾ. പാടുകൾ പല ഭാഗത്തായിരിക്കും. അത് ചങ്ങല പോലെ ഒരുപോലെ അല്ല ഇരിക്കുന്നത്. അപ്പൊ ഈ രണ്ടും, റസൽ സ്വൈപ്പറും അണലി എന്നുള്ള പാമ്പും പെരുമ്പാമ്പുമാണ് ഒരേപോലെ ഇരിക്കുന്നത്. എങ്ങനെ തിരിച്ചറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റസൽ സ്വൈപ്പറിൽ തല ട്രയാംഗിളും ചങ്ങല പോലെ ആയിരിക്കും പാട്, ഒരു ഓർഡറിലായിരിക്കും പാട്. ഇതാണ് ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മൂർഖൻ എന്ന് പറഞ്ഞൊരു പാമ്പാണ്. അതായത് മൂർഖൻ എന്ന് പറയുമ്പോൾ കോബ്ര എന്ന് പറയും. ഇത് നമുക്കറിയാം, 10 നിൽക്കുന്ന ഒരു പാമ്പാണ് മൂർഖൻ പാമ്പ്. മൂർഖൻ പാമ്പ് നല്ല 10 നിൽക്കും. അപ്പൊ അതിനെ സ്പെക്ടാക്കുലർ കോബ്ര എന്ന് പറയും. പിന്നെ ഇത് ചേരയുമായിട്ടാണ് നമ്മൾ തിരിച്ചറിയാൻ പാടുപെടുന്നത്. സാധാരണ ചേരയും മൂർഖനും തമ്മിലാണ് തിരിച്ചറിയാൻ പാടുപെടുന്നത്. ചേരയാകുമ്പോൾ വിഷമില്ലാത്ത പാമ്പാണ് എങ്കിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ മൂർഖനാണെങ്കിൽ വിഷമുള്ള പാമ്പാണ്. ഇനി ഇതിന്റെ തൊലി നോക്കുന്ന സമയത്ത് നമുക്ക് ചേരയാണെങ്കിൽ അത് ഡയമണ്ട് പോലെയാണ്. തൊലിയിൽ ഡയമണ്ട് പോലെ കാണാൻ പറ്റും. ഡയമണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡയമണ്ട് പോലെ കാണാൻ പറ്റും. മറ്റേ മൂർഖനാണെങ്കിൽ അത് ഓവൽ ഷേപ്പിലായിരിക്കും. ഓവൽ ഷേപ്പിൽ മൂർഖൻ, മൂർഖന്റെ പടമാണ് മൂർഖ. അത് തന്നെ, അത് മൂർഖന്റെ തല നോക്കി നമുക്കറിയാം, ഒരു കൊത്തുന്നത് പോലെ ഇങ്ങനെ 10 നിൽക്കുന്ന പോലെയാണ് മൂർഖൻ എന്ന് പറയുന്നത്. മൂർഖന് 10 നിൽക്കും. വളരെ അടുത്ത് പോയി തൊലി നോക്കുകയാണെങ്കിൽ ഓവൽ ഷേപ്പിൽ ഒരു അരിമണി പോലെ ആയിരിക്കും അതിന്റെ ദേഹത്തുള്ള തൊലികൾ. അരിമണി പോലെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ചേരയുടെ ദേഹത്ത് തൊലി നോക്കുകയാണെങ്കിൽ അത് ഡയമണ്ട് ഷേപ്പിലായിരിക്കും. ചേരയുടെ പടം ഇതിൻ്റെ അകത്തില്ല. ഇത് നിങ്ങൾക്ക് അടുത്ത് പോയി നോക്കാൻ പറ്റില്ല. അപ്പൊ ഇത് എങ്ങനെ, ഇതിന്റെ ഈ പറയുന്നതിന്റെ എന്താണ് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വീട്ടിന്റെ വെളിയിൽ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പറമ്പിൽ ഇറങ്ങുമ്പോൾ ഒരു തൊലി, പാമ്പിന്റെ ഒരു തൊലി അവിടെ കിടക്കുകയാണെങ്കിൽ അതിനർത്ഥം നമുക്ക് എടുത്തു നോക്കാലോ, അല്ലെങ്കിൽ ഒരു കമ്പ് വെച്ച് എടുത്തു നോക്കാം. എടുത്തു നോക്കുമ്പോൾ നമ്മുടെ വീടിന് ചുറ്റും ചേരയാണോ അതോ മൂർഖനാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി, ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നത്. അല്ലാതെ പാമ്പിനെ പോയി അടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. അത് ചേരയാണോ അല്ലെങ്കിൽ മൂർഖനാണോ എന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് വീടിന് ചുറ്റും ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഒരു ഇൻഫർമേഷനാണ് ഇത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് മൂന്നാമത്തെ തരം പാമ്പാണ്. അത് വെള്ളിക്കട്ടൻ. വെള്ളിക്കട്ടൻ എന്ന് പറയുമ്പോൾ കോമൺ ക്രൈറ്റ്, കോമൺ ക്രൈറ്റ് അല്ലെങ്കിൽ അതിനെ 8 വീരൻ എന്ന് വിളിക്കും. ചില വിളിക്കുന്നത് വളവളപ്പൻ എന്നുള്ള പേരുമുണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള പേരുകളാണ് ഉള്ളത്. ഇതൊരു ന്യൂറോ ടോക്സിക്, നരമ്പിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പാമ്പുകളാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, ഇപ്പൊ ഇതിന്റെ പടം കാണിച്ചു തരാം. ഇതിന്റെ നോക്കുമ്പോഴത്തേക്കും ദേഹത്ത് ഒരു സിൽവറി, ആ പടം
അപ്പൊ സിൽവറി കളറിൽ ഇങ്ങനെ ഒരു ചുറ്റും ചുറ്റും സിൽവറി കാണും. അതുപോലെ നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ ഉരുണ്ട തലയാണ്, അതിന്റെ തല ഉരുണ്ടതാണ്. പിന്നെ അതുപോലെ നമ്മൾ തൊലി നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഹെക്സഗൺ ആറ് ഷേപ്പ്, സാധാരണ നമ്മൾ ഡയമണ്ട് ആകുമ്പോഴത്തേക്ക് നാല് ബോർഡേഴ്സ് ആണ് അതിനുള്ളത്. ഹെക്സഗൺ എന്ന് പറയുമ്പോൾ ആറ് ബോർഡർ ഉണ്ടാവും, ഒരു ഒരു മുകളിൽ ഒരു ബോർഡർ, പിന്നെ താഴെ ഒരു മൂന്നെണ്ണം, അതുപോലെ തന്നെ അതേ സാധനം താഴെ റിപ്പീറ്റ് ചെയ്യും. ഹെക്സഗൺ ഷേപ്പുള്ള തൊലികളുള്ള ഒരു പാമ്പാണ് കോമൺ ക്രേറ്റ് അല്ലെങ്കിൽ എട്ടടി വീരൻ, അതിന് വേറെ പേര് വളവളപ്പൻ അല്ലെങ്കിൽ വെള്ളിക്കട്ടൻ. ഇത്രയും രീതിയിലാണ് അതിനെ അറിയുന്നത്. അടുത്ത് പറയാൻ പോകുന്ന പാമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് സോ സ്കെയിൽഡ് വൈപ്പറാണ്. സോ സ്കെയിൽഡ് വൈപ്പർ എന്ന് പറയുമ്പം ഇത് കേരളത്തിലുണ്ട്, പക്ഷെ വളരെ ഈ ചെങ്കൽ ചൂടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ചൂട് വളരെ കൂടിയ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഉള്ളത്, വളരെ ചൂടുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണുന്നതാണ്. ഇതിനെ തന്നെ മലയാളത്തിൽ വിളിക്കുന്നത് ഇതിനെ ഈർച്ചവാൽ അണലി എന്നാണ് പറയുന്നത്. അതായത് ഇതിന്റെ തൊലിയൊക്കെ കുറച്ച് തള്ളി പുറത്തോട്ട് നിൽക്കുന്ന ഒരു തരപ്പാണ്. പിന്നെ ഇതിന് ഭയങ്കര അക്രമശക്തമുള്ള പാമ്പാണ്. പിന്നെ ഇതൊരു ഇത് തമ്മിൽ ഒരയ്ക്കും, എപ്പോഴാണോ അക്രമശക്തം ഉണ്ടാകുന്ന ആ സമയത്ത്, നല്ല അഗ്രസീവ് ആകുന്ന സമയത്ത് ഇത് രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരയും, തൊലി തമ്മിൽ ഒരയ്ക്കും. അപ്പോൾ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും, ശക്തമായ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈർച്ചവാൽ ഒരു ശബ്ദം, ഈർച്ചവാൽ ഒരയ്ക്കുന്നത് പോലുള്ള ശബ്ദം കേൾക്കാൻ പറ്റും. അതാണ് ഈർച്ചവാൽ വൈപ്പർ അല്ലെങ്കിൽ ഈർച്ചവാൽ അണലി ഉണ്ടാകുന്നത്. ഇത് ബോഡി ഒരച്ച് നല്ല ശബ്ദം ഉണ്ടാക്കും. ഇനി പാമ്പിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും എന്ന് പറഞ്ഞാൽ, പാമ്പിന്റെ തൊലി അടുത്ത് പോയി നോക്കുമ്പോൾ സിക്സാക് ഷേപ്പിൽ, അതിനൊരു പടമുണ്ട്, സിക്സാക് ഷേപ്പിലുള്ള ഒരു പടം അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതെ, സിക്സാക് ഷേപ്പിലുള്ള ഇപ്പം ഈ പടത്തിൽ കാണിക്കുന്നതാണ് സോ സ്കെയിൽഡ് വൈപ്പർ. ചെങ്കൽ കളറിലുള്ളതാണ് ഈർച്ചവാൽ അണലി എന്ന് പറയും. ഇത് ബോഡി ഒരച്ച് സിക്സാക് ഷേപ്പിൽ സൗണ്ട് ഉണ്ടാക്കുന്നതാണ് ഇത് സോ സ്കെയിൽഡ് വൈപ്പർ എന്ന് പറയുന്നത്. ഇതാണ് സോ സ്കെയിൽഡ് വൈപ്പർ. ഇനി പറയാൻ പോകുന്നത് ഹംനോസ്ഡ് വൈപ്പർ ആണ്. ഹംനോസ്ഡ് വൈപ്പർ അതിനെ ചുരുട്ട മണ്ഡലി എന്നാണ് പറയുന്നത്. വളരെ റെയർ ആണ്, ഈ വളരെ കുറച്ച് മരണങ്ങൾ മാത്രമേ ഹംനോസ്ഡ് വൈപ്പറിനെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പൊ ഇത്രയും പാമ്പുകളാണ് പലതരത്തിലുള്ള പാമ്പുകൾ. ഇപ്പൊ നിങ്ങളുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ വീടിന് എവിടെയെങ്കിലും നിങ്ങൾ തൊലി കാണുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ മനസ്സിലാക്കണം, ഈ ഒരു പിന്നെ തൊലി കണ്ടാൽ ഞാൻ അപ്പം തന്നെ മനസ്സിലാവും ഇത് എന്താണെന്നുള്ള കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, റസൽസ് വൈപ്പറിൽ ചങ്ങല പോലെ ആയിരിക്കും പാട്, ഓർഡറിലായിരിക്കും പാട്. പക്ഷെ അത് പെരുമാമിന്റെ ആണെങ്കിൽ തൊലിയാണെങ്കിൽ നോക്കുന്നെങ്കിൽ ചങ്ങല പോലെ അടി പല ഭാഗത്തായിരിക്കും ആ പാടുകൾ ഉള്ളത്. ഇനി മൂർഖനാണെങ്കിൽ പത്തി വിടർത്തി നിൽക്കും, അതുപോലെ തന്നെ ഓവൽ ഷേപ്പിലാണ് അതിൻ്റെ അടുത്ത് വളരെ അടുത്ത് നോക്കുമ്പോൾ തൊലി കാണുന്നത് ഓവൽ ഷേപ്പിലായിരിക്കും, ഡയമണ്ട് പോലല്ല, ഡയമണ്ട് പോലെ കാണുന്നത് ചേരയിലാണ്. പിന്നെ മൂന്നാമത്തത് വെള്ളിക്കട്ടൻ അല്ലെങ്കിൽ കോമൺ ക്രൈറ്റ്, അതിന്റെ നമ്മൾ നോക്കുന്ന സമയത്ത് ഉരുണ്ട തലയാണ്. അതുപോലെ തന്നെ ഹെക്സഗണൽ വളരെ അടുത്ത് പോയി തൊലി നോക്കുന്ന സമയത്ത് ഒരു ആറ് തരത്തിലുള്ള ആറ് തരത്തിൽ ഹെക്സഗൺ ഷേപ്പിലായിരിക്കും അതിന്റെ തൊലിയുള്ളത്. പിന്നെ സോ സ്കെയിൽഡ് വൈപ്പർ ഞാൻ പറഞ്ഞു ഈർച്ചവാലാണ് അല്ലെ എന്ന് പറയും, അത് തൊലി ഇച്ചിരി തള്ളിയിരിക്കും, അതുപോലെ ബോഡി ഉരച്ച് സൗണ്ട് ഉണ്ടാക്കും. ഇത് കാണുന്നത് ചെങ്കൽ സ്ഥലത്തന്നെയാണ്. ഇത്രയാണ് പാമ്പിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത്ര മാത്രം. ഇനി ഞാൻ പറയുന്നത് ഇത് നമ്മൾ പോയി തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ് അതിനെ അടിച്ചു കൊല്ലാനോ അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പറ്റുമെങ്കിൽ ഒരു മൊബൈലിൽ ഒരു ഫോട്ടോ എടുക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവരിക, അത് മാത്രമാണ് ചെയ്യേണ്ടത്. നമ്മുടെ തൊലി എവിടെയെങ്കിലും കിടക്കുവാണെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും ഈ പാമ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഇൻഫർമേഷൻ. പക്ഷെ വളരെ യൂസ്ഫുൾ ആണ്, വളരെ ചുരുക്കം, ഒത്തിരി ബുക്ക്സ് റെഫർ ചെയ്തതിനു ശേഷം കിട്ടിയ ഇൻഫർമേഷൻസ് ആണ് മാക്സിമം ആളുകൾ ഷെയർ ചെയ്യുക. ഇനി വിഷമുള്ള പാമ്പാണോ, രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മൾ വിഷമുള്ള പാമ്പാണോ കടിച്ചത് അല്ലെങ്കിൽ വിഷമില്ലാത്ത പാമ്പാണോ കടിച്ചത് എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്. ഇത് പല ഡോക്ടർ പല ഇപ്പം കുറേ മെസ്സേജ് വരുന്നുണ്ട്, അതിൻ്റെ അകത്തെല്ലാം പറയുന്നത് രണ്ട് പല്ലിന്റെ പാട് കാണും അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ ഗ്യാപ്പ് കാണും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത പാമ്പ് കടിയും നമ്മൾ ചികിത്സിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് പാമ്പ് ചില സമയത്ത് ഒരു പല്ല് പൊഴിഞ്ഞാൽ പോലും മറ്റേ പല്ല് വെച്ച് കടിച്ചാലും നമുക്ക് വിഷം വരാം. അപ്പം പാമ്പാണ് കടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ വരണം, നിർബന്ധമാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അത് വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ പറ്റും. അപ്പം രണ്ട് കൊത്തു വേണമെന്ന് നിർബന്ധമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ഓരോ പാമ്പ് കടിക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പൊ മൂർഖൻ കടിച്ചു കഴിഞ്ഞാൽ അത് ന്യൂറോടോക്സിക് പോയിസൺ ആണ്. അത് ന്യൂറോടോക്സിക് എന്ന് പറഞ്ഞാൽ നരമ്പുകളെ എഫക്ട് ചെയ്യുന്നതും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പാമ്പാണ്. ഇതിൻ്റെ അകത്ത് രണ്ട് ബൈറ്റ് നമുക്ക് കാണാൻ പറ്റും പല്ലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നായിരിക്കും. നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടലുണ്ടാവും, കണ്ണ് മഞ്ഞളിക്കുന്ന പോലെ തോന്നും, ഒരാളെ രണ്ടായിട്ട് കാണും, പിന്നെ അതുപോലെ നമ്മുടെ ശ്വാസം എടുക്കുന്ന രീതി ഭയങ്കര സ്പീഡിലാവും, കണ്ണടഞ്ഞടഞ്ഞു പോകും. ഇതൊക്കെയാണ്. ഞാനൊരു കഥ പറഞ്ഞു, അമൃതയിലുണ്ടായിരുന്ന സമയത്ത് ഒരു പേഷ്യന്റ് ഇതുപോലെ വന്നു. അവര് അത് ഞാൻ പറയുന്നതിനെ കുറിച്ച് പറയാം. രണ്ടാമത്തെ കാര്യം അണലി അല്ലെങ്കിൽ ചുരുട്ട മണ്ഡലി, അതിനു വേണ്ടി ഇതിന് രണ്ടിനും
ഒരേ രീതിയിലാണ് അതിന്റെ ലക്ഷണങ്ങൾ. അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരേ രീതിയിലാണ് ലക്ഷണങ്ങൾ വരുന്നത്. അണലി അല്ലെങ്കിൽ ചുരുട്ട മണ്ഡലി, ഇത് ഹീമോടോക്സിക് പോയിസൺ ആണ്. അതായത് രക്തം നമ്മുടെ നോർമലി ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യുന്നത് 10 മിനിറ്റിന്റെ അകത്താണ് ബ്ലഡിന്റെ ക്ലോട്ടിംഗ് ഡേ. അത് പ്രൊലോങ് ആവുകയാണ്, 20 മിനിറ്റ് 30 മിനിറ്റ് ആയാലും ക്ലോട്ട് ആകില്ല. നമ്മുടെ ബോഡിയിൽ നിന്ന് വെറുതെ ബ്ലഡ് പല ഭാഗത്ത് നിന്ന്, വായിൽ നിന്ന് ചിലപ്പോൾ ബ്ലീഡിംഗ് വരും, മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലീഡിംഗ് വരും, വയറ്റിൻ്റെ അകത്ത് ബ്ലീഡിംഗ്, ബ്രെയിനിൻ്റെ അകത്ത് ബ്ലീഡിംഗ്, അങ്ങനെയാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ടൈപ്പിലുള്ള വൈപ്പർ കടിച്ച അണലി അല്ലെങ്കിൽ ചുരുട്ട മണ്ടലി അതുപോലുള്ള സാധനങ്ങൾ കടിച്ചാലുള്ള ലക്ഷണം ഒരേപോലെയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് മടക്കി വെച്ച പല്ലാണ്, പൂച്ചയുടെയൊക്കെ പോലെ അകത്തോട്ട് കയറിയിരിക്കുന്ന പല്ലം. കടിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ നൂന്ന് വന്നതിന് ശേഷമാണ് കടിക്കുന്നത്. അപ്പം നമുക്ക് ഡീപ്പായിട്ടുള്ള രീതിയിലുള്ള വളരെ ഡീപ്പായിട്ടുള്ള വൂണ്ട് കാണും. അപ്പം നല്ല ആഴത്തിലുള്ള വൂണ്ട് കാണുന്നത് ഈ ചുരുട്ട ഇതുപോലെ അണലിയിലും അല്ലെങ്കിൽ ചുരുട്ട മണ്ടലിയിലും കടിക്കുന്ന സമയത്താണ് നല്ല ഡീപ്പായിട്ടുള്ള വൂണ്ടും പിന്നെ നല്ല ആഴത്തിലുള്ള വൂണ്ടും കാണുന്നത്. പിന്നെ അത് കൂടാതെ മുറിവ് വരും, മുറിവിൽ നിന്ന് ബ്ലീഡിങ് കണ്ടിന്യൂസ് ബ്ലീഡിങ് ആയിരിക്കും, ഒരു നല്ല ഡീപ്പുള്ള വൂണ്ടായിരിക്കും. അതുപോലെ അതിൻ്റെ അകത്ത് നിന്ന് ബ്ലീഡിങ് കണ്ടിന്യൂസ് ബ്ലഡ് ഒഴിച്ചുകൊണ്ടിരിക്കും. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഓൾറെഡി ആ പാമ്പിന്റെ ഇതിൻ്റെ അകത്ത് ഹീമോടോക്സിക് പോയിസൺ, അതായത് രക്തത്തിന് അഫക്ട് ചെയ്യുന്ന പോയിസൺ വന്നു, അതുകൊണ്ടാണ് ബ്ലഡ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ബ്ലീഡിങ് നിൽക്കുന്നില്ല. അതിന്റെ കാരണവും ഇതുപോലുള്ള വൈപ്പർ കടിച്ചു കഴിഞ്ഞാൽ. പിന്നെ അത് കൂടാതെ പേഷ്യന്റ്, ഇപ്പൊ ഈ ഇടയ്ക്ക് 2 ദിവസം മുമ്പ് ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, പാമ്പ് കടിച്ചു, എനിക്ക് അവിടെ എരിയുന്ന പോലെ വേദനയാണ്, കാലിനകത്ത് എന്തോ ചിറച്ച വെള്ളം വീണതുപോലെ ചൂടാണ് എന്നാണ് പറഞ്ഞത്. അത് അത്രയും മാത്രം മതി അത് അണലിയാണെന്ന് മനസ്സിലാക്കാൻ. കാരണം അണലി കടിച്ചാൽ മാത്രമേ ആ തിളച്ച വെള്ളം വീണ ഒരു ഫീലിങ്ങും അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ ലക്ഷണങ്ങൾ ആ ഊണ്ടിയിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ഒഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വെള്ളിക്കട്ടൻ. വെള്ളിക്കട്ടൻ എന്ന് പറയുമ്പോൾ അതിനെ ക്രേറ്റ് എന്ന് പറയും. ഇതൊരു ന്യൂറോടോക്സിക് പോയിസൺ ആണ്. എഗെയിൻ നമ്മുടെ നരമ്പുകൾ അഫക്ട് ചെയ്യും, നമുക്ക് ശ്വാസം മുട്ടലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇതിന്റെ ലക്ഷണങ്ങൾ ഇച്ചിരി വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ അമൃതയിലുണ്ടായിരുന്ന കഥ എന്ന് പറയുന്നത്. അതായത് ഒരു പേഷ്യന്റ് വന്നപ്പോൾ ആ പേഷ്യന്റിന് വയറുവേദന, ഛർദി, വയറിളക്കമായിട്ടാണ് വന്നത്. വേറെ ലക്ഷണങ്ങളൊന്നുമില്ല, പാമ്പ് കടിച്ച ഹിസ്റ്ററിയും ഇല്ല. നമ്മൾ കൂടുതൽ അന്വേഷിച്ച് വന്നപ്പോഴാണ്, കുറേ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കൂടുതൽ അന്വേഷിച്ച് അതിനെക്കുറിച്ച് കണ്ണിങ്ങനെ മഞ്ഞളിക്കുന്നത് പോലെ തോന്നും, രണ്ടായിട്ട് കാണുമെന്നൊക്കെ പേഷ്യന്റ് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ പാമ്പിനെ കുറിച്ച് തന്നെ ചിന്തിച്ചത്. പിന്നെ നമ്മൾ ചോദിച്ചു വന്നപ്പോൾ കാലിലെന്തോ കടിച്ചതുപോലെ തോന്നി എന്ന് പറഞ്ഞു. തപ്പി നോക്കിയപ്പോൾ ഒരു ചെറിയ, വളരെ ചെറിയ 2 ബൈറ്റ് കണ്ടു. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ്. കാരണം കോമൺ ഇത് ഈ ക്രൈറ്റ് കടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളിക്കട്ടൻ കടിച്ചു കഴിഞ്ഞാൽ വലിയ പാട് കാണത്തില്ല, വളരെ ചെറിയ പാടായിരിക്കും. പക്ഷെ പാമ്പ് കടിച്ച പോലെ 2 പാട് കാണാൻ പറ്റും. പിന്നെ പെയിൻ കാണത്തില്ല, കടിക്കുമ്പോൾ വേദന കാണത്തില്ല, ആ കടിച്ച ഭാഗത്ത് വേദന കാണത്തില്ല. ഇതാണ് ഈ ഈ ഒരു പാമ്പ് വളരെ ഡേഞ്ചറസ് ആവുന്നത്. ക്രൈറ്റ് എന്നുള്ള പാമ്പ് ഡേഞ്ചറസ് ആവുന്നതിന്റെ കാരണം ഇതാണ്. അപ്പം ക്രൈറ്റ് വേദനയില്ല, നമുക്ക് വയറുവേദന ഉണ്ടാവും, ഛർദിലുണ്ടാവും, വയറിളക്കം ഉണ്ടാവും, ഇതൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ. ഇത് കൂടാതെ ചെറിയ മുറിവാണ്. അതുപോലെ ഈ കടിക്കുന്ന ദൂരം, നമ്മൾ സാധാരണ അണലിയിൽ ഞാൻ പറയുന്ന ഒരു 1-2 സെന്റിമീറ്റർ അടുപ്പിച്ചാണ് ദൂരം വരുന്നത്. പക്ഷെ ആ ഒരു ഗ്യാപ്പ് പോലും ഇല്ല, 0.5 സെന്റിമീറ്റർ ഗ്യാപ്പൊക്കെ ആ പല്ല് തമ്മിലുള്ള ഗ്യാപ്പിൽ കാണുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ഇത് ഇതൊക്കെ വലിയ വലിയ ഇൻഫർമേഷൻ ആണെങ്കിൽ പോലും ഞാൻ പറയുന്നത്, പാമ്പ് കടിച്ചാൽ നിങ്ങൾ ഹോസ്പിറ്റൽ, അത് ഏത് പാമ്പായിക്കോട്ടെ, നമുക്ക് ഒരു സൈഡിൽ ജീവൻ മറ്റു സൈഡിൽ മരണമാണ്. അതുകൊണ്ട് ഏത് പാമ്പും ആയിക്കോട്ടെ ഹോസ്പിറ്റലിൽ എത്തുക. ഹോസ്പിറ്റലിൽ എത്തി ASP ഉള്ള ആന്റി സ്നേക് വെനം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ മൊബൈലിൽ സേവ് ചെയ്യുക. ആ ഒരു ആന്റി സ്നേക് വെനം ഉള്ള ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോവുക, ജീവൻ രക്ഷിക്കുക. കാരണം ആന്റി സ്നേക് വെനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ജീവനുകളും രക്ഷിക്കാൻ കഴിയും. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കിത് പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പാമ്പ് കടിച്ചാൽ, പാമ്പ് കടിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? കാരണം ഒരു അസുഖവും വരാതെ നോക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം വരാതെ നോക്കാൻ വേണ്ടി ഏകദേശം 15-20 കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം, ഫുഡ് വേസ്റ്റ് നമ്മൾ വളരെ സേഫായിട്ട് ഡിസ്പോസ് ചെയ്യുക, പ്രോപ്പറായിട്ട് വാരി വലിച്ച് എറിയാതിരിക്കുക. ഇപ്പം ബ്രെഡ് അല്ലെങ്കിൽ ആഹാര സാധനങ്ങളൊക്കെ വെളി എടുത്ത് എറിയുന്ന സമയത്ത് ഈ നമ്മുടെ എലി വരും, എലി അതുപോലെ തവള അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ വന്നു കഴിഞ്ഞാൽ പാമ്പിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരമാണ് എലി. അപ്പം പാമ്പ് ആ ഭാഗത്ത് വരും, എലി ഉണ്ടെങ്കിൽ അവിടെ പാമ്പും വരും. അപ്പം അതുകൊണ്ട് ഫുഡ് വേസ്റ്റ് ഏറ്റവും നല്ലോണം ഡിസ്പോസ് ചെയ്യുക, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ വിറക് കഷ്ണം അല്ലെങ്കിൽ ടൈൽസ് എല്ലാം നമ്മൾ മതിലിനോട് ചേർത്ത് അടുക്കി വെക്കും. ഇതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഈ എലിക്ക് വേണ്ടത് ഒരു സുരക്ഷിതമായ ഒരു സ്ഥലമാണ്. ഇതിന്റെ ഇടയിലോട്ട് എലിക്ക് കയറാൻ എളുപ്പമാണ്. എലി അവിടെ ഒരു കുഴി ഉണ്ടാക്കി എലി അവിടെ താമസിക്കും, അതിന്റെ കൂടെ പാമ്പും വരും. പിന്നെ പാമ്പ് എപ്പോഴും ഈ ഒരു മതിലിന് ചേരും ചുറ്റുമായിരിക്കും ചേർന്നായിരിക്കും പോകുന്നത്. കാരണം ഇതിന് കാണാനോ അങ്ങനെയുള്ള ശക്തിയൊന്നുമില്ല. ഇത് വൈബ്രേഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടി ഒരു അറ്റം ചേർന്നാണ് സാധാരണഗതിയിൽ ഇത് പോകാറുള്ളത്. അപ്പം നിങ്ങൾ ഈ സൈഡിലൊക്കെ ആയിട്ട് കൂട്ടി കെട്ടിയ വിറകോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സാധനം, ചിരട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ
അവിടെ എലി വരാൻ ചാൻസ് ഉണ്ട്, അതിന്റെ കൂടെ പാമ്പും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ മതിലിനോട് ചേർക്കാതെ കുറച്ച് ഇപ്പുറത്തോട്ട് മാറിയിടാൻ ശ്രമിക്കുക. ഇനി അടുത്തുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറ്റിക്കാട്ടിലൊക്കെ നമ്മൾ കൊച്ചു കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ബോൾ പോകുന്ന സമയത്തൊക്കെ ഏതെങ്കിലും കുറ്റിക്കാട്ടിലൊക്കെ നമ്മൾ കൈയിട്ട് എടുക്കും, ബോൾ കാണുമ്പോൾ തന്നെ എടുക്കും. ഒരിക്കലും ചെയ്യാതെ, കാരണം അണലി കടിച്ചാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ തന്നെ മരിക്കുന്നത്. അണലി, അപ്പൊ അണലി ചൂട് ഭയങ്കര ഇഷ്ടമാണ്, ചൂടുള്ള ഇതൊക്കെ സെൻസ് ചെയ്യാൻ പറ്റും. അതിന് ആ ഒരു സെൻസ് ചെയ്യാൻ ആ ഒരു കഴിവും കൂടെ ഉണ്ട്. എന്തെങ്കിലും ഒരു പ്രാണിയാണെന്ന് വിചാരിക്കും, അതുവരെ ഒന്നും ഇല്ലാത്തടത്ത് പെട്ടെന്ന് കൈ വരുമ്പോഴത്തേക്ക് അത് വിചാരിക്കും അതൊരു പ്രാണിയാണ് അല്ലെങ്കിൽ അതിനെ കഴിക്കാനുള്ള ഒരു ജീവിയാണെന്ന് പറഞ്ഞ ഉടനെ ഒരു കൊത്തു വന്നു. അപ്പൊ അങ്ങനെ കുറെ കുട്ടികൾ വരാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി കുറ്റിക്കാട്ടിൽ നിങ്ങൾ ബോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കമ്പ് വെച്ച് തന്നെ അത് വലിച്ച് ഇങ്ങോട്ട് എടുക്കാൻ ശ്രമിക്കുക. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഈ കുട്ടിയുടെ മരണം ഉണ്ടായതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കേണ്ട കാര്യം, ഇപ്പൊ നിങ്ങളുടെ സ്കൂളിലോ അല്ലെ പഠിക്കുന്ന സ്ഥലത്തോ വീട്ടിലോ എന്തെങ്കിലും കുഴിയോ ഹോൾസോ ഉണ്ടെങ്കിൽ അത് അടയ്ക്കുക. കുറച്ച് സിമെന്റ് വാങ്ങിച്ച് അത് അടച്ചാൽ മതി, അതിന് വലിയ ചെലവുള്ള കാര്യമില്ല. വേറെ ആരെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്, നമ്മൾ തന്നെ ചെയ്യുക. അത് അടയ്ക്കുക, ഹോൾസ് അടയ്ക്കുക. കാരണം ഹോൾസ് പിന്നെ ഈ കൗതുകം കാണും, കൊച്ചു കുട്ടികൾക്ക് ഹോൾസിൽ എന്താണ് അതിൻ്റെ അകത്തൊക്കെ കൈയിട്ട് നോക്കും. അതൊക്കെ ചെയ്യാതിരിക്കണമെങ്കിൽ ഹോൾസ് ഉണ്ടെങ്കിൽ അത് അടയ്ക്കുക. ഇനിയുള്ളത് കരിയില നമ്മുടെ വീട്ടിന് മുന്നിൽ കെട്ടി വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ മറക്കരുത്. കാരണം അണലിയും കരിയില കരിയിലയും കൂടി കിടക്കുമ്പോൾ അറിയാൻ പാടാണ്. ഇപ്പൊ കൊച്ചു അണലികളൊക്കെ ചിലപ്പോൾ കിടപ്പുണ്ടായിരിക്കും, നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ചവിട്ടും അതിനെ കടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ കരിയില ഉണ്ടെങ്കിൽ അത് വളരെ ക്ലീൻ ചെയ്ത് വെക്കാം, മുറ്റപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കണം. പിന്നെ ഉള്ളത് ഈ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത്, നമ്മൾ കാട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രക്കിങ്ങിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കാട്ടിൽ കൂടെ നടക്കുവാണെങ്കിൽ നല്ല പൊക്കമുള്ള ബൂട്ട് ഇടണം. അതായത് അതിനെ പറയുന്ന റബ്ബർ ബൂട്ട് അല്ലെങ്കിൽ അതിനെ പറയുന്ന ഗം ബൂട്ട് എന്നാണ്, അത് വാങ്ങിച്ചിടണം. കാരണം പാമ്പ് അഥവാ കടിച്ചാൽ പോലും നമുക്ക് ആ ഒരു ബൂട്ടിലേക്ക് അടിക്കുകയുള്ളൂ, അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമുക്ക് ഇതുപോലെ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് കമ്പ് ഉപയോഗിക്കുക. കമ്പ് വെച്ച് തട്ടി 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 വേണം പോവാൻ. നമുക്ക് നടക്കുന്ന പാത കാണുന്നില്ലെങ്കിൽ തട്ടി തട്ടി തന്നെ പോവാം. അങ്ങനെ പോകുമ്പോഴും നമുക്ക് പാമ്പിന് ആ വൈബ്രേഷൻ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ കാല് കമ്പില്ലെങ്കിൽ കാല് നല്ല ശക്തിക്ക് വെക്കുക, നല്ല ശക്തിക്ക് വെച്ച് 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 പോവുക. അപ്പൊ അങ്ങനെ ചെയ്താലും പാമ്പിന് അറിയാൻ പറ്റും ഇതുപോലെ വൈബ്രേഷൻ ആരോ വരുന്നുണ്ട്, മാറണം എന്നുള്ള മനസ്സിലാവും. പിന്നെ ഉള്ള പറയാനുള്ളത് ഷൂവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ ഷൂ, നമ്മുടെ ഷൂ, നമ്മുടെ ചില പാമ്പുകൾക്ക്, മിക്ക പാമ്പുകൾക്കും ചൂടുള്ള സമയത്ത് തണുപ്പ് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ചട്ടി പൂച്ചട്ടി ഉണ്ട്. കോമൺ ആയിട്ട് നടക്കുന്ന സംഭവമാണ് രാത്രിയൊക്കെ കടിക്കുന്ന പാമ്പുകൾ ഈ പൂച്ചട്ടിക്ക് അത് പൂവ് എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ പൂച്ചട്ടിക്ക് എന്തോ കിടക്കുന്നെന്ന് പറഞ്ഞ് അത് തൊടാൻ പോകുമ്പോഴാണ് ഈ വീട്ടമ്മമാരെ കടിക്കാറുള്ളത്. അപ്പൊ ആ ചട്ടിയിലൊക്കെ എന്തെങ്കിലും നനവുകയാണ്, അപ്പൊ ആ ചട്ടിക്കകത്ത് വന്നവിടെ കിടക്കും രാത്രി. അതുപോലെ തന്നെ ഷൂ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഊരി വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് വന്ന് ഈ കൊച്ചാണെങ്കിൽ പോലും അതിനകത്ത് വന്ന് കിടക്കും. ആ കൊച്ച് അണലി കടിച്ചാൽ പോലും നമുക്ക് മരിക്കും, മരണം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെളിയിലൊക്കെയാണ് ഷൂ വെക്കുന്നതെങ്കിൽ ഷൂ ഒന്ന് പാമ്പുള്ള ഏരിയ ആണെങ്കിൽ എന്തായാലും ഷൂ തട്ടിയതിന് ശേഷം മാത്രമേ കാലിടാവൂ. കാരണം കാലിട്ട് കഴിഞ്ഞാൽ കഴിക്കും, അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കണം. പിന്നെ പറയാനുള്ളത് ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് മറക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ കോഴിക്കൂട്, കോഴിക്കൂട്ടിലൊക്കെ വന്ന് കിടക്കും. കോഴിക്കൂട്ടിലും കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരിക്കും, അത് അവിടെ വന്ന് കിടക്കും. അപ്പൊ അതുകൊണ്ട് കോഴിക്കൂട് തുറക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ ഈ മരങ്ങൾ, ചില മരങ്ങളിലൊക്കെ ഈ പാമ്പ് കയറി, ഇപ്പം ഈ പ്രത്യേകിച്ച് ഈ ക്രേറ്റൊക്കെ, ഈ കോമൺ ക്രേറ്റ് എന്ന് പറഞ്ഞ സാധനം ഈ ബെഡിലൊക്കെ സാധാരണ കാണും. ഈ ഇടയ്ക്കും അങ്ങനെ ഒരാൾ മരിച്ചു ആസാമിൽ, എന്തോ ബെഡിൽ, അതായത് മരം വഴി ഇത് ചില്ലകൾ വഴി, മരച്ചില്ല വീട്ടിലോട്ട് ചാഞ്ഞു നിൽക്കുവാണെങ്കിൽ ആ വഴി കയറി അത് ബെഡിൽ, അതിനൊരു തണുപ്പ് ഇഷ്ടമാണ്. അപ്പൊ അത് വന്ന് കിടക്കും, ആ തണുപ്പത്ത് വന്ന് കിടക്കും. അപ്പൊ ആ സമയത്ത് കടി കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മരച്ചില്ലകൾ പാമ്പുള്ള ഏരിയയിലാണെങ്കിൽ അത് ഒടിച്ചു കളയാൻ, നമ്മുടെ വീടിനോട് ചാഞ്ഞിരിക്കാൻ സമ്മതിക്കരുത്. പിന്നെ പറയാനുള്ളത് രാത്രി ഈ ഈവനിങ് ഒരു വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷമാണ് ഈ പാമ്പുകൾ വരുന്നത്. അതുപോലെ തന്നെ രാത്രി ഒരു രാത്രി അർദ്ധരാത്രിയിലൊക്കെ കാണും. അപ്പൊ ആ സമയത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ടോർച്ച് ലൈറ്റ് ഉപയോഗിക്കണം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരിടത്ത് പോലും ലൈറ്റ് ഇല്ല, സോ നമുക്ക് ടോർച്ച് ഉപയോഗിച്ച് തന്നെ നമ്മൾ ഇറങ്ങണം. കാരണം നമുക്ക് കടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളാണ് അത് അനുഭവിക്കേണ്ടത്. പിന്നെ പറയാനുള്ളത് ഞാൻ പറഞ്ഞു മെയ് മുതൽ ഓഗസ്റ്റ് വരെയാണ് ഈ കാണുന്നത്. ഏറ്റവും കൂടുതൽ പാമ്പ് കാണുന്ന സമയം എന്ന് പറയുമ്പോൾ മെയ് മുതൽ ഓഗസ്റ്റ് ആണ്. അതുപോലെ മഴക്കാലത്ത് വളരെ ഈ പാമ്പ് പുറത്തിറങ്ങും. കാരണം പാമ്പിന്റെ ഹോൾസിലെല്ലാം വെള്ളം കയറും. അപ്പൊ അതുകൊണ്ട് പാമ്പ് പുറത്തിറങ്ങും. പാമ്പ് പുറത്തിറങ്ങുമ്പോൾ കടി കിട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. മെയ് മുതൽ ഓഗസ്റ്റ് ആ മഴയുള്ള സമയത്ത് പാമ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ചത്തു കിടക്കുന്ന അല്ലെങ്കിൽ മുറിഞ്ഞു കിടക്കുന്ന പാമ്പാണെന്ന് പറഞ്ഞ് എടുക്കാൻ ശ്രമിക്കരുത്. കാരണം ചിലപ്പം മുറിഞ്ഞ പാമ്പാണെങ്കിലും പോലും കടിക്കാൻ ചാൻസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കടി കിട്ടി വീണ്ടും, അങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ഒഴിവാക്കണം. ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം പാമ്പിനെ പിടിക്കാൻ പോകരുത്. ഇതും കോമൺ ആണ്. ഒരു ഒരാളെ കടിക്കും, ആ കടിക്കുന്ന പാമ്പ് ചിലപ്പോൾ വിഷമില്ലാത്ത പാമ്പായിരിക്കും. പോവും ആ സമയത്ത് കുറെ പാമ്പുണ്ടായിരിക്കും. ഒരു പാമ്പുള്ളടുത്ത് പല പാമ്പുകൾ കാണും. അപ്പം അതിനെ പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വേറെ വിഷമുള്ള പാമ്പ് കടിച്ച് അങ്ങനെയും വന്നിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ചിലപ്പം ബൈറ്റിന് ചിലപ്പോൾ ഡ്രൈ ബൈറ്റ് ആയിരുന്നു, ഒന്നും ഉണ്ടായില്ല. രണ്ടാമത്തെ
കടിക്കുന്നത് വിഷമുണ്ടായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും പാമ്പിനെ പിടിക്കാൻ പോകണ്ട, ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു മൊബൈലിൽ ഒരു ഫോട്ടോ എടുക്കാം. പിന്നുള്ളത്, എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ പോവുക, ആന്റി സ്നേക് വേണം ഉള്ള ഹോസ്പിറ്റലിൽ തന്നെ പോവുക, ഒരു വിഷവൈദ്യന്റെ അടുത്തോ. കാരണം നമുക്കറിയില്ല അത് മരുന്നിന് എഫക്റ്റ് ഉണ്ടോ, ഒരു തരത്തിലും ഇതുവരെ തെളിയിച്ചിട്ടില്ല ഇതുപോലെ പച്ചില മരുന്ന് ഈ പാമ്പിന്റെ വിഷം വലിച്ചെടുക്കുമെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. കാരണം ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, പല ടോക്കിലും ഞാൻ പറഞ്ഞതാണ്, പലതരത്തിലുള്ള പാമ്പുകൾ 30% വിഷപ്പാമ്പ് കടിച്ചാൽ പോലും ചിലപ്പോൾ നമ്മുടെ ബോഡിയിൽ പാമ്പ് കയറണം, വിഷം കയറണമെന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അതിന് മുമ്പ് ഏതെങ്കിലും ഒരു മൃഗത്തിനെ കടിച്ചതാവാം, അല്ലെങ്കിൽ അതിനെ ഡ്രൈ ബൈറ്റ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അതിന് പല പല കാരണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് 30% വിഷമുള്ള പാമ്പ് കടിച്ചാൽ പോലും നമ്മുടെ ബോഡിയിൽ വിഷം കയറണമെന്ന് നിർബന്ധമില്ല. പിന്നെ അത് കൂടാതെ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ വരുന്ന 10 പേഷ്യന്റിന്റെ അകത്ത് 1 മാത്രമാണ് വിഷമുള്ള പാമ്പും, ബാക്കി 9 വിഷമില്ലാത്ത പാമ്പാണ്. അപ്പം പക്ഷെ അതുകൊണ്ട് നമ്മൾ പച്ചില മരുന്ന് വെച്ച് പരീക്ഷിക്കാനുള്ള ഒരു സമയം ചെയ്യരുത്. ആന്റിസ്നേക് മരം മാത്രമാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള പാമ്പിനെതിരെയുള്ള മരുന്ന്. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ASP ലിസ്റ്റ് നിങ്ങൾ മൊബൈലിൽ സൂക്ഷിച്ചു വെക്കുക. നിങ്ങളുടെ തൊട്ടടുത്ത് ഏതൊക്കെ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം അത് ജീവനും മരണവും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ്, അതുകൊണ്ട് അത് അടയ്ക്കുക നിങ്ങൾ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ തണുപ്പുള്ള സ്ഥലം, ഞാൻ പറഞ്ഞു തണുപ്പുള്ള സ്ഥലത്തിൽ ചട്ടി അതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം കിടക്കാൻ ചാൻസ് ഉണ്ടെന്ന് എക്സ്പെക്ട് ചെയ്യുക. രാത്രിയൊന്നും ചെടിയിലത്ത് ഇപ്പം രാത്രിക്ക് അകത്ത് ഇപ്പം കള പറിക്കാൻ പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്യരുത്, അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ മെയിൻ 3 ആദ്യത്തെ കാര്യം, പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാം, വിഷമുള്ള പാമ്പുകൾ 5 ആ പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാം, തൊലി വെച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് എല്ലാം കണ്ടുപിടിക്കുന്നത്, വെളിയിൽ വെളിയിലൊക്കെ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം. 2, ഈ പാമ്പുകൾ കടിച്ചാലുള്ള ലക്ഷണങ്ങൾ, ലക്ഷണങ്ങൾ വരാൻ വരെ വെയിറ്റ് ചെയ്യരുത്, നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തണം. 3, പാമ്പ് കടി എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യം. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ മാക്സിമം ആളുകൾ ഷെയർ ചെയ്യുക. കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, റീഡ് ചെയ്യട്ടെ. ആ വായിച്ചു. വാട്സാപ്പിൽ ഇട്ട് തരുമെന്ന് ചോദിച്ചു. ആ ഒരു ഷിച്ചിമോൾ ചോദിച്ചിരിക്കുന്നത്, പാമ്പ് കടിച്ചില്ല പക്ഷേ പാമ്പിന്റെ വിഷം സ്കിന്നിൽ വീണ് കഴിഞ്ഞാൽ അത് ഹാംഫുൾ ആണോ? നല്ല ക്വസ്റ്റ്യൻ ആണ്. പാമ്പിന്റെ വിഷം സ്കിന്നിൽ വീണാൽ കുഴപ്പമില്ല, കാരണം അത് ഇത്രയും പെട്ടെന്ന് കഴുകിക്കളാ തന്നെയാണ്. എന്തായാലും ഹോസ്പിറ്റലിൽ എത്തുക, നമുക്ക് ഒരു റിസ്ക്. മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ പാമ്പ് കടിച്ചാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ കാപ്പിലറീസ് അത് ബ്ലഡിന്റെ അകത്ത് കയറിയാലേ അത് സ്പ്രെഡ് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പാമ്പിന്റെ, ഇതൊരു പ്രോട്ടീൻ ആണ്, അല്ലാതെ ഒരു വിഷമല്ല, ഇതൊരു പ്രോട്ടീൻ ആണ്. പക്ഷെ നമ്മുടെ ബോഡിയിൽ അത് ലിവർ, കിഡ്നി, ബ്രെയിൻ അതുപോലുള്ള സാധനങ്ങൾ ഫെയിലുവർ ആക്കും. മെയിൻലി ഈ അണലി കടിച്ചു കഴിഞ്ഞാൽ കിഡ്നി ഫെയിലുവർ. ഇപ്പൊ ഞാൻ പറഞ്ഞു 2 മുമ്പ് വന്ന പേഷ്യന്റിന് നമ്മൾ 10 വേണം ഉടനെ കൊടുത്തു, വിത്തിൻ 20 നമ്മൾ കൊടുത്തെങ്കിൽ പോലും കിഡ്നി ഫെയിലുവർ ആയി. കാരണം 2 കഴിഞ്ഞിട്ടാണ് രോഗി നമ്മുടെ അടുത്ത് വരുന്നത്. രോഗി കടിച്ചത് ഏതോ സാധാരണ കൊച്ചു പാമ്പാണ്, അവർ ഒരു രണ്ട് എല്ലാവരും കൂട്ടുകാരെല്ലാം അവിടെ ഇരുന്ന് ഒരു പുഴയുടെ തീരത്ത് ഇരിക്കുവായിരുന്നു. അവിടെ വെച്ച് എന്തോ കടിച്ച് വെള്ളത്തിലോട്ട് പാമ്പ് ചാടി. അപ്പൊ അവർ വിചാരിച്ച് നീർക്കോലിയാണെന്ന് വിചാരിച്ച് നിൽക്കുവായിരുന്നു. പക്ഷെ ആ ബ്ലീഡിങ് നിൽക്കാത്തത് കൊണ്ട് മാത്രമാണ് രോഗി വന്നത്. 2 കഴിഞ്ഞതുകൊണ്ട് കിഡ്നിയൊക്കെ ഫെയിലായി, ഇപ്പൊ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, ക്രിയാറ്റിൻ ഒക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പേടിക്കേണ്ട ആവശ്യമില്ല, ഡയാലിസിസ് കുറച്ച് കഴിയുമ്പോൾ നിർത്തും. നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പഴയതുപോലെ ജീവിതത്തിലോട്ട് എത്തും. അടുത്തത് ബഷീർ ചോദിച്ചിട്ടുണ്ട്, സ്നേക് ബൈറ്റ് ഉണ്ടായാൽ അതിന് മുകളിൽ ക്ലോത്ത് വെച്ച് കെട്ടുന്നത് നല്ല. ഞാൻ ഇതിനു മുമ്പ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ 205 എന്നുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. മൊത്തമായിട്ടൊന്ന് കേൾക്കുക, അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മൊത്തമായിട്ട്. വേറെ ക്വസ്റ്റ്യൻസ് ഇല്ല. ആന്റി സ്നേക് വെനമാണ് എന്റെ ഒരു ഇത്. 1900 തൊട്ട് നമ്മൾ വളരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ ഏകദേശം 100 പേഷ്യൻസിന് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ASP ഉള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക, പാമ്പുകടി ഒഴിവാക്കുക, വിഷമുള്ള പാമ്പ് നിങ്ങളുടെ വീടിന് ചുറ്റുമുണ്ടോ എന്ന് തിരിച്ചറിയുക. നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, സമയം കിട്ടുന്നതനുസരിച്ച് റിപ്ലൈ ചെയ്യാം. വേറൊരു ടോപ്പിക്കായിട്ട് ഉടനെ വരും. എനിക്കൊരു ടോപ്പിക് കൂടെ പറയാനുണ്ട്, ഞാൻ ഉടനെ വരും ലൈവായിട്ട്.